हाय फ्रेंड्स शाइनीस व्लॉग स्वागत या कटारवाड़े कुछ वीडियो अब कटारवाड़ी अड़ी रीति वागे चेरक अब तड़ वाला नाम अगर प्रधानपेट गुण इवे कुछ या वीडियो काटारवाड़ी उपाय नमुक वीडियो पास मे या कटारवाड़ तई मेड़ा अब वलर्न इत्र तड़ वा अब अब कूट वाड़ क्यों या चेदे इंटरसमें चईक अवड़े मुटी वनो कुं तई नमुक कुछ वलिदा परचान प्राय प्राय प्रायान या मेड़ा अद नमुक परच अब नमक मण यावच्छे अल एलपुड़ी कोकोपीट अब वेपी पिणा शाल वेपी पिणा ई वाला कुछ या ओर प्लानसावे प्लानस अद कूट ना या मेड़ चटी पादी नट चटी और शकल चाई अब अईकोप तिंगी निर्णय अब या वावट चटी आई मत चटी अपेक्षी चटी चेरिए चटी आ अब अंटो आ चटी आईपोको वटल निका चेड़ेल तिंगी निर्णा निके कटारवाड़े तईक अब परचे वे इचि बुद्धिमुट इन नमक परचे इंटे या नाम निर विस्तार संगति एड़कावे अनुभव वैचा या पर आदम नमुक हॉल इवड़ा हॉल आदमी नमक ओडं कष्ण ना वेलानु चोड़ कष्ण मे वे जस्ट अमक ई वाकूट अब मण एलपुड़ी एपी पेणा कोकोपीट कोकोपीट अलो चोर पड़ा या मेड़ाकूट या कुछ मिक्स नोल मिक्स ना मे मिक् नमुक ई कोकोपीटे ई वेरोड़ा अल मणिंग तरह कम मणते वेर तरह तरह अब तरह कड़का वेरों वरा नोकोपीट वागू अत्यावश्यम अब नाम नाब न वेपड़ी न कुछ नाटे तोटू ना कुछ कार्य नमुक कुरी इतना अं नम्बे कटारवाजिल पे ना गुण मुखसौंद अर्म संरक्षण वाले उत्तम इत याद दोषफल जेल कटारवाड़ जेल नोरीजल ना वीटी वाते नाम अल जेल अदाइम ऐल अब नमक पेड़ो नूर शतम ओरीजल वे गुण चोदा ना इले ऐटों अल ना वीरीपा वाणा ई अड़ीलते इले नोकी नाम ओर क्यों अब मुखसौंदर अब ई अड़ीलते इले नोकी अब अर आ कर इन वेल ऊरीपू आ कर मुंकिशेष नामे पुमे तुरी अगर मैं जेल मत नाइट नोल वेलती कहुगि अब ज्यूस वैटे कुछ ज्यूस कुणी ना अल कुछ मे पर मुदर्नवर चायकर्मे प्रायकार कुे ओर स्पूण वीतम कुछ अब मलशोधन अल ना ज्यूस कुे अब सौंद संरक्षण अब यादम पर मुखत्त मोइस्चाइट इतुपयोग तल तार वाले ना अभी जेल नाम चुम्मा इले कर चुम्मा उरचो नाम नाम कुर मणिकूर् मे अब अगर तार निशेष कुहिनाकु वाले ना अब नाम जेल कुछ पचम अंत कूटा पचम इंटे जेल कूटी नाम कुहिनाकड़वाणी कुहिनाक निशेष अगर चाहिए मे कुहिनाक निशेष अब
കറ്റാർ വാഴയുടെ ഉപയോഗവും ഉപയോഗങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഒക്കെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അത് ചിലർക്ക് അറിയത്തില്ലായിരിക്കും. കാരണം വെച്ചാൽ ചെന്നി നായകൻ എല്ലാവരും കേട്ടിട്ടുള്ളൊരു സംഗതിയാണല്ലോ ചെന്നി നായകൻ. നമ്മൾ കുട്ടികളുടെ മുലകുടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചെന്നി നായകൻ. ഈ ചെന്നി നായകം ഇതിൻ്റെ ഈ കറ വറ്റിച്ച്, ഈ കറ്റാർ വാഴയുടെ കറ വറ്റിച്ച് തിളപ്പിച്ച് ആറി വറ്റിച്ചിട്ടാണ് അതിൻ്റെ കട്ട പോലെ ഇരിക്കും ചെന്നി നായകം. ഇതിൻ്റെ ഇല ഇല ഇങ്ങനെ താഴെ നിന്ന് ഏറ്റവും അടിയിലത്തെ ഇല നോക്കിയെടുക്കണം. നല്ല വീതിപ്പാടുള്ള ഇല മുറിച്ചിട്ട് അതിൻ്റെ കറ ഊറി വരുന്ന നമ്മൾ നിശേഷം കളയണം. അത് ഊറിക്കഴിഞ്ഞ് അതിൻ്റെ ആ കറയെല്ലാം കളഞ്ഞു കഴിഞ്ഞ് വെച്ച് ഇതിൻ്റെ ഓരോ ഇതിൻ്റെ പീൽസ് ഇതിൻ്റെ ഇത് ചീകി എടുത്ത് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് നമ്മൾ അത് ഒന്നുകൂടെ കഴുകണം. നല്ല ശുദ്ധജലത്തിൽ കഴുകിയിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് വെറും വയറ്റിലേ കഴിക്കണം. രാവിലെ ഇരിക്കുമ്പോൾ വെറും വയറ്റിലേ കഴിച്ചിട്ട് വേണം നമ്മൾ തന്നെ. അപ്പം നമ്മുടെ കരളിൻ്റെ പ്രവർത്തനവും അതുപോലെ ദഹന പ്രക്രിയ എല്ലാം നല്ല രീതിയിലാകുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ ഇപ്പം നമുക്ക് ഈ ജെല്ലുണ്ടെങ്കിൽ നമുക്കിപ്പം അടുക്കളയിൽ നിന്നൊക്കെ ഒന്ന് കൈപ്പൊള്ള ലേക്കുവാണെങ്കിൽ പെട്ടെന്ന് ഈ ജെല്ല് വന്നൊന്ന് കൈ തൂക്കുവാണെങ്കിൽ അതൊരു ഫസ്റ്റ് എയ്ഡാണ്. നമ്മുടെ കൈ പൊള്ളുന്നത് കൊമളച്ച് പൊങ്ങി വരികയില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കൈ നമുക്ക് എങ്ങനെയും പറിച്ചെടുക്കണം. ഇപ്പം ചെറിയ കട്ടിയിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. നിങ്ങൾ നടുമ്പം വാവട്ടമുള്ള ചെട്ടി വേണം നട്ടോന്, നട്ടോളാം കേട്ടോ. അപ്പം അതിൻ്റെ മണ്ണിളകാതെ എൻ്റെ പേര് പോലും അറിയാതെ ഞാനിങ്ങ് എടുത്തു. ഏതായാലും ഈ കോക്കോപീറ്റൊക്കെ ഇട്ടുകൊണ്ട് വളരെയധികം പെട്ടെന്ന് ഇങ്ങ് പോകുന്നു. മണ്ണ് തറഞ്ഞല്ലോ കിടക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് എടുക്കാൻ സാധിച്ചു. പിന്നെ നിങ്ങൾ നടുമ്പം സൂക്ഷിക്കണം. ഇതിൻ്റെ വേര് വേരിൻ്റെ ചുവട്ട് മാത്രം അമക്കി കൊടുക്കണം. അതിൻ്റെ ആ നമ്മൾ ഈ ശകരം പോലെ നിൽക്കുന്ന അതിൻ്റെ അടി അകത്ത് മണ്ണ് വീഴില്ല, അതിൻ്റെ തെറ്റം മാത്രം അങ്ങ് ഇറക്കി വെച്ചാൽ മതി. അത് വേര് താഴോട്ട് ഇറങ്ങിയിട്ട് പൊട്ടി പൊട്ടി വേറെ തൈകൾ വന്ന് ആയിക്കോളും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു ശകലം വെള്ളം വേണമെങ്കിൽ നമുക്കിതിൻ്റെ വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നടുവാണെങ്കിൽ ഇത് വളരെ ശക്തിയായിട്ട് ഒരു മാസത്തിനുള്ളിൽ തടച്ചു വളർന്നു. അപ്പോൾ ഈ തൈ എന്തുണ്ടോ വലിയ തൈ നിൽക്കുന്നത്, അതൊരു മാസമായ തൈയാന്ന് ഓർക്കണം. അത് കഴിഞ്ഞാണ് ഈ ചെറിയ ഇത് പൊട്ടി പൊട്ടി പോകുന്നത് തൈകൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെ തഴച്ച് വരും. ഇതുപോലെ ഈ വളക്കൂട്ട് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യണ്ട. തഴച്ചു കൊടുക്കുന്നില്ല ശകലം വെള്ളം കൂടെ നമ്മൾ എന്ത് നട്ടാലും ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കുമല്ലോ, ചില വെള്ളം കൂടെ തളിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് നമുക്ക് ഒരു ശകലം വെള്ളം അരിക്കോടെ തൂക്കിക്കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് ചേർത്ത് കുത്തി ഒഴിക്കല്ലേ, ഇങ്ങനെ ചെറുതായിട്ട് തളിച്ചു കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട, വേനൽക്കാലത്തൊക്കെ ശകലം ഒഴിച്ചു കൊടുത്താൽ, മഴക്കാലത്ത് നമ്മൾ ഇച്ചിരി ഉള്ളിലോട്ട് വെക്കണം. അധികം വലിയ വെള്ളമൊന്നും വേണ്ടാത്ത ഒരു സംഗതിയാണ് കറ്റാർ വാഴയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ.